ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. നമുക്കിന്നൊരു നല്ല നാടൻ ചക്കക്കുരു മുരിങ്ങല തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു 20 ചക്കക്കുരു ഇങ്ങനെ നീളത്തിൽ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രത്തോളം ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് മുരിങ്ങയിലയും കൂടെ റെഡിയാക്കി വെക്കാം. ഇത്രത്തോളം മുരിങ്ങയില എടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിൻ്റെ അടിയിലുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ, നമ്മുടെ ചക്കക്കുരുവിലേക്ക് മുരിങ്ങയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തിടാൻ പോകുന്നത് നമ്മുടെ തേങ്ങ ചിരകിയത്. 1/2 മുറി തേങ്ങ ചിരകിയത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മുടെ തേങ്ങ ചിരകിയതും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം. മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നമുക്ക് ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പം തന്നെ നമുക്ക് ഒരു 4-5 വറ്റൽമുളക്, 6 വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, അത് മാറ്റിവെക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങയിലയും എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മുരിങ്ങയിലേക്ക് നന്നായിട്ട് വെന്ത് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. വെളിച്ചെണ്ണ ചൂടായപ്പം നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുകയാണേ. നമ്മുടെ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇടുന്ന നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും വറ്റൽമുളകും അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മുരിങ്ങയില ചക്കക്കുരുവിലേക്ക് ഇതൊന്ന് താളിക്കാം. അപ്പം നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു തോരനാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയില നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണെന്നറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.